ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽ പേപ്പർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ കല്ലുമ്മക്കായി ഒന്ന് പൊരിച്ചതുമായിട്ടാണ്, അതായത് നിറച്ച് പൊരിച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇവിടെ ഞാൻ ഒരു 20 കല്ലുമ്മക്കായി നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്താണിത്. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് അരി നന്നായിട്ട് ചൂടാക്കി കുതിർത്തത്, അതുമാതിരി 1 കപ്പ് അരിപ്പൊടി, 1 തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് പെരിഞ്ജീരകം. ഇനി ഞാൻ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങലരി, അത് ഞാൻ ചൂടാക്കിയിട്ട് കുതിർത്ത് വെച്ചതാണ്, അപ്പം അത് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറിയ തേങ്ങ ചിരവിയത്, ഇനി ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് പെരിഞ്ജീരകം. ഇവ നന്നായി ഒന്ന് മിക്സ് ആക്കി അരച്ചെടുക്കുക, നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് മാതിരി. കാരണം ഇത് നന്ന നൈസായിട്ടല്ല അരച്ചെടുക്കുന്നത്, ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് തരിതരിപ്പിലാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു കളർ ചേഞ്ചിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് നമ്മൾ അരി ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായി കുഴച്ച് നല്ല മാവാക്കിയിട്ട് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് മാതിരി. ഇനി നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായി എടുത്ത് അതിലേക്ക് നമ്മൾ മാവ് നിറച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇത് മാതിരി. ഇനി നമുക്ക് ബാക്കിയുള്ള കല്ലുമ്മക്കായകളും ഇതുമാതിരി നിറച്ചെടുക്കാം. ഇപ്പൊ എല്ലാ കല്ലുമ്മക്കായും ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റീം ചെയ്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി കുറച്ച് ഗരം മസാല. ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ആ സമയത്തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കലുമക്കായി അതിൻ്റെ ആ ഷെല്ലൊന്ന് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഷെല്ലൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പാനിൽ. ഇനി നമ്മൾ ഓരോ കല്ലുമക്കായും നമ്മൾ നമ്മളെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ നമുക്ക് ആ സൈഡ് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ ആ പച്ചപ്പ് ഒക്കെ ഡ്രൈ ആയി നല്ല കളർ ചേഞ്ച് ആകുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയ കല്ലുമക്കായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. ഇപ്പം നമ്മുടെ യമ്മിയും ടേസ്റ്റിയുമായ കല്ലുമക്കായി ഫ്രൈ ആയി കഴിഞ്ഞു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.